ഇന്ത്യയിലെ ക്യാപ് കട്ട് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും സിനോണിമസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നെറ്റ്വർക്ക് എറർ പ്രോബ്ലം. സോ ആ ഒരു പ്രോബ്ലത്തിന് പി സിയിലെ ഒരു അൾട്ടിമേറ്റ് സൊല്യൂഷനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് അത് നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു കട്ടില്ലാണ്ട് അത് മാറ്റി കാണിച്ചു തരാനാണ് ഈ വീഡിയോയുടെ പർപ്പസ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. സോ ഞാൻ എൻ്റെ ക്യാപ് കട്ട് എടുത്തു. സോ ഓബ്വിയസ്ലി ഞാൻ നിങ്ങൾക്കൊരു ഫോണിൻ്റെ എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കാണിച്ചാലും നത്തിങ് ക്യാൻ ബി ഡൗൺലോഡ്, റൈറ്റ്? നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ നെറ്റ്വർക്ക് എറർ ട്രൈ ഒക്കെ നെറ്റ് ഉണ്ട് ബട്ട് വി കെ നോട്ട് ഡൗൺലോഡ് ഇറ്റ്, റൈറ്റ്? സോ ഞാനിതിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാനിത് ക്ലോസ് ചെയ്തു. അത് ഈ ക്യാപ് കട്ടിൻ്റെ ഈ പേജില്ലേ, അത് ക്ലോസ് ചെയ്തു. എൻ്റെ ക്യാപ് കട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകുന്നൊക്കെ നോക്കണം. ഓക്കെ, ക്യാപ് കട്ട് ഫുള്ളി ക്ലോസ്ഡ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മൾ മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് ടർബോ വി പി എൻ, അൺലിമിറ്റഡ് വി പി എൻ പ്രോക്സി എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മൾ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു അനോയിങ് പോപ്പ് ഒക്കെ വരും, അതൊന്ന് സഹിക്കേണ്ടി വരും, കാരണം അത് ഫ്രീ ആണ്. സോ അത് ജസ്റ്റ് ക്ലോസ് ചെയ്യേണ്ട ഒരു ഇടം. ഓക്കെ, അത്രയുള്ളൂ, അത് നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, സോ അങ്ങനത്തെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഇതിന് ഞാൻ കണ്ടെടുത്തോളാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സിംഗപ്പൂർ നിൽക്കണം. ഓക്കെ, സോ അത് നിൽക്കിയിട്ട് കണക്ട് ചെയ്യണം. സോ സിംഗപ്പൂർ കണക്ട് ചെയ്തു, ഇതാണ് ഞാൻ പറഞ്ഞത്, കണ്ട ഇങ്ങനെയൊക്കെ വരും. പക്ഷേ നമ്മൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത് കണക്റ്റഡ് ആണ്. സോ ഇത് മിനിമൈസ് ഒന്നും ചെയ്യേണ്ട, ഇത് ഇവിടെ തന്നെ ഇട്ടോട്ടെ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പിന്നെയും ക്യാപ് കട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. സോ ക്യാപ് കട്ടിൻ്റെ എൻവയോൺമെൻറ്റ് ടെസ്റ്റിംഗ് ഉണ്ട്, സോ അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. ഞാനത് ക്ലോസ് ചെയ്തിട്ട് നേരെ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യണം. സോ ഇപ്പോൾ കണ്ടോ, നേരത്തെ എൻ്റെ ഐ ഡി ഒന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എൻ്റെ ഐ ഡി ഒക്കെ കാണിച്ചു തുടങ്ങി. സോ നമ്മൾ ഇനി ആ ഒരു പ്രൊജക്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എഫർട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതുപോലെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഡൗൺലോഡ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മളിത് മാറ്റുന്നത്. പക്ഷേ ഇതിലൊരു ക്യാച്ച് ഉണ്ട്. ക്യാച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തിട്ട് വി പി എൻ ഓൺ ആക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ ക്യാപ് കട്ട് ഫുള്ളി ക്ലോസ് ചെയ്യണം, പക്ഷേ ഈ പ്രൊജക്റ്റും ക്ലോസ് ചെയ്യണം, ക്യാപ് കട്ടിൻ്റെ ആ ഒരു എന്താ പറയുക പ്രൊജക്ട് പാനലില്ലേ, ഇതും ക്ലോസ് ചെയ്യണം. എന്നിട്ട് വേണം ഈ ടർബോ വി പി എല്ലിൽ സിംഗപ്പൂർ ആക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെയും ഓപ്പൺ ചെയ്യാനായിട്ട്. അല്ലാണ്ട് ക്യാപ് കട്ട് തുറന്നിരിക്കുമ്പോൾ ടർബോ വി പി എൻ എടുത്ത് സിംഗപ്പൂർ ആക്കിയിട്ട് കാര്യമില്ല, അത് വർക്ക് ചെയ്യില്ല. സോ അങ്ങനത്തെ ഒരു പ്രോബ്ലമിലുണ്ട്. സോ ആ ഒരു മെത്തേഡ്, ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പോൾ ലാസ്റ്റ് റിസോർട്ടായിട്ടാണ് നമുക്ക് ഇതൊക്കെ നോക്കാം, കാരണം വി പി എൻ ആണ് അൾട്ടിമേറ്റ് സൊല്യൂഷൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം വി പി എൻ ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില സമയത്ത് ഇപ്പോൾ വി പി എൻ ഇട്ടാൽ നമുക്കിത് ചെയ്യാൻ പറ്റാത്ത ഇത് വരും, വേറെ കൺട്രീസ് ഇട്ടാലും ചെയ്യാൻ പറ്റാത്ത ഇത് വരും. അപ്പോൾ ഞാനിത് കുറേ ചെയ്ത് എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഓക്കെ, ശരി, നെക്സ്റ്റ് വീഡിയോ ദിസ് എടുക്കുക ചെയ്യാം. സൈനിങ് ഓഫ് പറയണേക്ക് മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. സോ യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് കറക്റ്റാണെന്ന് നോക്കാനായിട്ട് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതൊക്കെ കാണാം. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇത് വർക്ക് ചെയ്തെങ്കിൽ കമൻറ്റ് ചെയ്യുക, വർക്ക് ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ പരിഹാരം നോക്കാം. ഓക്കെ, സോ ബൈ ബൈ.